ഹായ് ഫ്രണ്ട്സ്, എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൽ പി യു പി 60 ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് ഫിസിക്സിൻ്റെ ഭാഗത്തു നിന്നും അളവുകളും യൂണിറ്റുകളുമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യനും അതിനോടനുബന്ധിച്ചുകൊണ്ടുള്ള വസ്തുതകളും നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നോക്കാം. ആദ്യത്തെ ചോദ്യം, വൈദ്യുതി ചാർജിൻ്റെ യൂണിറ്റാണ് കൂളോം. വൈദ്യുതി ചാർജിൻ്റെ യൂണിറ്റാണ് കൂളോം. കാന്തശക്തിയുടെ യൂണിറ്റാണ്, ഇവിടെ ഓപ്ഷനായി തന്നിട്ടുള്ളത് വെബർ, ഫാരഡ്, കാൻഡല, പാസ്കൽ ആണ്. പി എസ് സിയുടെ ഉത്തരസൂചിയ പ്രകാരം വെബർ ആണ് ആൻസറായിട്ട് വരുന്നത്. കാന്തശക്തിയുടെ യൂണിറ്റാണ് വെബർ. ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റാണ് ഹെൻറി. ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റാണ് ഹെൻറി. നമുക്ക് കുറച്ച് ചോദിക്കാൻ സാധ്യതയുള്ള അളവുകളും യൂണിറ്റുകളും നോക്കാം. ആദ്യം, വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റാണ് കൂളോം. സി എന്ന ലെറ്റർ കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, കൂളോം ആണ് വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ്. വൈദ്യുത പ്രതിരോധത്തിൻ്റെ യൂണിറ്റാണ് ഓം. വൈദ്യുത പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് ഓം ആണ്. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം മീറ്റർ ആണ്. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം മീറ്റർ. ലൂമിനസ് ഫ്ലക്സിൻ്റെ യൂണിറ്റാണ് ലൂമൻ. ലൂമിനസ് ഫ്ലക്സിൻ്റെ യൂണിറ്റാണ് ലൂമൻ. LM എന്നുള്ള ലെറ്റർ കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. തിളക്കത്തിൻ്റെ അല്ലെങ്കിൽ ലുമിനസിൻ്റെ യൂണിറ്റാണ് കാൻഡല പെർ മീറ്റർ സ്ക്വയർ. കാൻഡല പെർ മീറ്റർ സ്ക്വയർ. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റാണ് വോൾട്ട്. പൊട്ടൻഷ്യൽ വ്യത്യാസം വോൾട്ട്. മർദ്ദത്തിൻ്റെ യൂണിറ്റാണ് പാസ്കൽ. മർദ്ദം പാസ്കൽ. ആവൃത്തിയുടെ യൂണിറ്റാണ് ഹെഡ്സ്. ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റാണ് ഹെൻറി. പ്രവൃത്തി, ഊർജം, താപം, ഇത് മൂന്നിൻ്റെയും യൂണിറ്റ് ജൂളാണ്. പ്രവൃത്തി, ഊർജം, താപം എന്നിവയുടെ യൂണിറ്റ് ജൂളാണ്. കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റാണ് ഫാരഡ്. കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഫാരഡ്. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. കണ്ടക്ടൻസിൻ്റെ യൂണിറ്റ് സീമെൻസ്. കണ്ടക്ടൻസിൻ്റെ യൂണിറ്റ് സീമെൻസ്. കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റാണ് സീമെൻസ് പെർ മീറ്റർ. സീമെൻസ് പെർ മീറ്റർ. ഇതൊന്നുകൂടെ പറയാം, തനിയെ ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കാം. വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റാണ് കൂളോം. വൈദ്യുത പ്രതിരോധത്തിൻ്റെ ഓം. റെസിസ്റ്റിവിറ്റി ഓം മീറ്റർ. ലുമിനസ് ഫ്ലക്സ് ലൂമൻ. തിളക്കം കാൻഡില പെർ മീറ്റർ സ്ക്വയർ. പൊട്ടൻഷ്യൽ വ്യത്യാസം വോൾട്ട്. മർദ്ദം പാസ്കൽ. ആവൃത്തിയുടെ യൂണിറ്റ് ഹെഡ്സ്. ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് ഹെൻറി. പ്രവൃത്തി, ഊർജം, താപം ഇവയുടെ യൂണിറ്റാണ് ജൂൾ. കപ്പാസിറ്റൻസിൻ്റെ ഫാരഡ്. ബലത്തിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ. കണ്ടക്ടൻസിൻ്റെ യൂണിറ്റാണ് സീമെൻസ്. കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റാണ് സീമെൻസ് പെർ മീറ്റർ. അടുത്തത്, ഭാരത്തിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ. സാന്ദ്രതയുടെ യൂണിറ്റാണ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. ആക്കം അല്ലെങ്കിൽ മൊമെൻറ്റം, അതിൻ്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. വ്യാപകമർദ്ദം അല്ലെങ്കിൽ ത്രസ്റ്റിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ. പവറിൻ്റെ യൂണിറ്റ് വാട്ട്. അന്തരീക്ഷമർദ്ദത്തിൻ്റെ യൂണിറ്റാണ് മില്ലിബാർ അല്ലെങ്കിൽ ഹെക്ടോപാസ്കൽ. കാന്തിക ഫ്ലക്സിൻ്റെ യൂണിറ്റാണ് വെബർ. കാന്തിക ഫ്ലക്സിൻ്റെ യൂണിറ്റാണ് വെബർ. WB എന്നാണ് എഴുതുന്നത്. ലെൻസിൻ്റെ പവറിൻ്റെ യൂണിറ്റ് ഡയോപ്റ്റർ ആണ്. ലെൻസിൻ്റെ പവർ ഡയോപ്റ്റർ. റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റാണ് ക്യൂറി ബെക്കുറൽ. ക്യൂറി ബെക്കുറൽ. കാന്തിക ഫ്ലക്സിൻ്റെ സാന്ദ്രത ടെസ്ല. കാന്തിക ഫ്ലക്സിൻ്റെ സാന്ദ്രതയുടെ യൂണിറ്റാണ് ടെസ്ല. ഇലുമിനസിൻ്റെ യൂണിറ്റാണ് ലക്സ്. ലക്സ്. ഒന്നുകൂടെ പറയാൻ ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ഭാരത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. സാന്ദ്രതയുടെ യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ആക്കം അല്ലെങ്കിൽ മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റാണ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. വ്യാപകമർദ്ദം അല്ലെങ്കിൽ ത്രസ്റ്റിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. പവറിൻ്റെ യൂണിറ്റ് വാട്ട്. അന്തരീക്ഷമർദ്ദം മില്ലിബാർ അല്ലെങ്കിൽ ഹെക്ടോപാസ്കൽ. കാന്തിക ഫ്ലക്സിൻ്റെ യൂണിറ്റാണ് വെബർ. ലെൻസിൻ്റെ പവർ ഡയോപ്റ്റർ. റേഡിയോ ആക്ടിവിറ്റി ക്യൂറി ബെക്കുറൽ. കാന്തിക ഫ്ലക്സിൻ്റെ സാന്ദ്രത ടെസ്ല. ഇലുമിനസിൻ്റെ യൂണിറ്റാണ് ലക്സ്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരത്തിൻ്റെ യൂണിറ്റാണ് പ്രകാശവർഷം. നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരത്തിൻ്റെ യൂണിറ്റാണ് പ്രകാശവർഷം. അതുപോലെ ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ്, പ്രകാശവർഷം, പാരാലാറ്റിക് സെക്കൻഡ് അതായത് പാർസെക്ക് എന്ന് പറയും.
ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1.496 × 10^11 meter ആണ്. 1.496 × 10^11 meter. ഒരു പാർസെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.086 × 10^16 meter ആണ്. 3.086 × 10^16 meter. സൂര്യനും ഭൂമിക്കും ഇടയിലുള്ള ദൂരം പ്രസ്താവിക്കുന്ന യൂണിറ്റാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് 15 കോടി കിലോമീറ്ററാണ്. 15 കോടി കിലോമീറ്ററാണ് ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് നമ്മൾ പ്രകാശവർഷം എന്ന് പറയുന്നത്. പ്രകാശവർഷം എന്നത് ഏകദേശം 9.46 × 10^12 kilometer ആണ്. 9.46 × 10^12 kilometer ആണ് ഒരു പ്രകാശവർഷം എന്നത്. ഭൂമിയുടെ ഭ്രമണപഥത്തിൻ്റെ ശരാശരി ആരം ചാപത്തിൻ്റെ 1 സെക്കൻഡ് എന്ന കോൺ രൂപപ്പെടുത്തുന്ന അകലത്തിനെയാണ് പാർസെക് എന്ന് പറയുന്നത്. ഭൂമിയുടെ ഭ്രമണപഥത്തിൻ്റെ ശരാശരി ആരം ചാപത്തിൻ്റെ 1 സെക്കൻഡ് എന്ന കോൺ രേഖപ്പെടുത്തുന്ന അകലത്തിനെ പറയുന്നതാണ് പാർസെക്ക്. ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കാനാണ് പാർസെക് എന്ന യൂണിറ്റ് ഉപയോഗിക്കുന്നത്. ഒരു പാർസെക് എന്ന് പറയുന്നത് 3.26 പ്രകാശവർഷമാണ്. ഒരു പാർസെക് എന്ന് പറഞ്ഞാൽ 3.26 പ്രകാശവർഷമാണ്. ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗതയാണ് 3 × 10^8 meter per second. ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗതയാണ് 3 × 10^8 meter per second. ഇനി അടിസ്ഥാന അളവുകളും അവയുടെ SI യൂണിറ്റുകളും ഒന്ന് നോക്കാം. നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റാണ് മീറ്റർ. മീറ്ററിൻ്റെ പ്രതീകം M എന്നുള്ള ലെറ്ററാണ്. സ്മോൾ ലെറ്ററിലാണ് പ്രതീകങ്ങൾ കാണിക്കുന്നത്. വ്യക്തികളുടെ പേരാണെങ്കിൽ അത് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നീളത്തിൻ്റെ യൂണിറ്റ് മീറ്ററാണ്, SI യൂണിറ്റ് മീറ്ററാണ്, അതിൻ്റെ പ്രതീകം M ആണ്. അതുപോലെ പിണ്ഡം അല്ലെങ്കിൽ മാസ് എന്നതിൻ്റെ അടിസ്ഥാന യൂണിറ്റാണ് കിലോഗ്രാം. KG എന്ന ലെറ്റർ കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. KG എന്നാണ് പ്രതീകം. സമയത്തിൻ്റെ SI യൂണിറ്റാണ് സെക്കൻഡ്. S എന്നാണ് പ്രതീകം. സമയത്തിൻ്റെ SI യൂണിറ്റാണ് സെക്കൻഡ്, S ആണ് പ്രതീകം. വൈദ്യുത പ്രവാഹം, ഇലക്ട്രിക് കറണ്ടിൻ്റെ SI യൂണിറ്റാണ് ആംപയർ. ക്യാപിറ്റൽ ലെറ്റർ A ആണ് പ്രതീകം. വൈദ്യുത പ്രവാഹം അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ടിൻ്റെ SI യൂണിറ്റാണ് ആംപയർ. ക്യാപിറ്റൽ ലെറ്റർ A ആണ് പ്രതീകം. താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചറിൻ്റെ SI യൂണിറ്റാണ് കെൽവിൻ. ക്യാപിറ്റൽ ലെറ്റർ K ആണ് പ്രതീകം. താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചറിൻ്റെ SI യൂണിറ്റാണ് കെൽവിൻ. ക്യാപിറ്റൽ ലെറ്റർ K ആണ് പ്രതീകം. അടുത്തത് പദാർത്ഥത്തിൻ്റെ അളവ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, അതിൻ്റെ SI യൂണിറ്റാണ് മോൾ. MOL എന്നാണ് പ്രതീകം. പദാർത്ഥത്തിൻ്റെ അളവിൻ്റെ യൂണിറ്റാണ് മോൾ. പ്രകാശ തീവ്രതയുടെ യൂണിറ്റാണ് കാണ്ടില, ലുമിനസ് ഇൻറ്റൻസിറ്റി. പ്രകാശ തീവ്രതയുടെ യൂണിറ്റാണ്, SI യൂണിറ്റാണ് കാണ്ടില, CD എന്നാണ് പ്രതീകം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സദിശ അളവ് ഏതാണ്? ആക്കമാണ്, ആക്കം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സദിശ അളവ് ഏത്? ആക്കമാണ്. അത് നമുക്ക് എന്താണെന്ന് വിശദീകരിച്ച് നോക്കാം. അടുത്ത ചോദ്യം, കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? വേഗമാണ്. എന്തുകൊണ്ടാണ് ഈ രണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇങ്ങനെ വന്നതെന്ന് നമുക്ക് നോക്കാം. അളവുകളെ നമുക്ക് പ്രധാനമായും സദിശ അളവുകളെന്നും അദിശ അളവുകളെന്നും രണ്ടായിട്ട് തിരിക്കാൻ സാധിക്കും. ഇതിൻ്റെ പ്രത്യേകത, പരിമാണത്തോടൊപ്പം ദിശ ചേർത്ത് പറയുന്ന അളവുകളാണ് സദിശ അളവുകൾ അല്ലെങ്കിൽ വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ദിശയും കൂടെ ചേർത്ത് പറയും, അതാണ് സദിശ അളവുകൾ എന്ന് പറയുന്നത്. ഇതിനുദാഹരണമാണ് പ്രവേഗം, സ്ഥാനാന്തരണം, ത്വരണം, ബലം, ആക്കം. സദിശ അളവുകൾക്ക് ഉദാഹരണമാണ് പ്രവേഗം, സ്ഥാനാന്തരണം, ത്വരണം, ബലം, ആക്കം. ഇതിലെ 3 എണ്ണമാണ് 6-ാമത്തെ ചോദ്യത്തിൽ കൊടുത്തിട്ടുള്ളത്. സ്ഥാനാന്തരണം, ത്വരണം, പ്രവേഗം. വേഗം ഇതിൽ ഉൾപ്പെടുന്നില്ല, അതുകൊണ്ടാണത് ഒറ്റപ്പെടുന്നത്, കൂട്ടത്തിൽ പെടാതിരിക്കുന്നത്. പരിമാണത്തോടൊപ്പം ദിശ ചേർത്ത് പറയാത്ത അളവുകളാണ് അദിശ അളവുകൾ അല്ലെങ്കിൽ സ്കെയിലർ ക്വാണ്ടിറ്റി എന്ന് പറയും. ദിശ ചേർത്ത് പറയാത്തതാണ് അദിശ അളവുകൾ അല്ലെങ്കിൽ സ്കെയിലർ ക്വാണ്ടിറ്റി. ഇതിനുദാഹരണമാണ് സമയം, പിണ്ഡം, ദൂരം, വിസ്തീർണം, വേഗത, പ്രവൃത്തി, വ്യാപ്തം, സാന്ദ്രത, ഊർജം, പവർ. ഇതിലൊന്നും ദിശ ചേർത്ത് പറയുന്നില്ല, അതുകൊണ്ട് അത് അദിശ അളവിലാണ് വരുന്നത്. സമയം, പിണ്ഡം, ദൂരം, വിസ്തീർണം, വേഗത, പ്രവൃത്തി, വ്യാപ്തം, സാന്ദ്രത, ഊർജം, പവർ.
അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വയ്ക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അളവുകളും യൂണിറ്റുകളും എന്നത് SCERT പാഠഭാഗത്തിലെ ഓരോ ഭാഗത്തായിട്ടാണ് കിടക്കുന്നത്. ഫിസിക്സിലെ കുറേ ലെസൺസ് വായിച്ചാൽ മാത്രമേ നമുക്കിത് കിട്ടുള്ളൂ. നമ്മൾ അടുത്ത 30 ഡേയ്സിൻ്റെ ടൈം ടേബിൾ ഇടുന്ന സമയത്ത് SCERTക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആ സമയത്ത് ഇതെല്ലാം നമുക്ക് നോക്കിപ്പോവാം. ഇപ്പോൾ ഇതും ഫാക്ട് ഫയലും നന്നായി പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക് യു.